ഹായ് ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഷഹലയെ കാണാനാണ് നമ്മൾ വന്നത്. ഷഹല സൈലത്തിൻ്റെ ഓഫ്ലൈൻ ഫിനിക്സ് ബാച്ചിലെ നെപ്റ്റ്യൂൺ ഹോസ്റ്റലിലെ സ്റ്റുഡൻ്റാണ്. ഒരുപാട് ജീവിത സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് MBBS എന്ന ആ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ആദ്യപടി കടന്നിരിക്കുകയാണ് ഷഹല. തീർച്ചയായും 2024 നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ഷഹലയുടെ കഥ കേൾക്കണം. കാരണം നിങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ഷഹലക്ക് തരാൻ സാധിക്കും. സോ നമുക്ക് ഷഹലയിലെ വീട്ടിലേക്ക് പോകാം. ഷഹല നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഫിനിക്സ് ബാച്ചിലെ നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആണ്. വളരെ ജീവിത സാഹചര്യങ്ങളോടൊക്കെ കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി പഠിച്ച് വലിയൊരു വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഷഹല. ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ 653 സ്കോറാണ് ഷഹല വാങ്ങിച്ചത്. അപ്പോൾ ഷഹലയുടെ വിശേഷങ്ങൾ അറിയാൻ ഷഹലയുടെ കുടുംബത്തോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. നമുക്ക് കേൾക്കാം ഷഹലയ്ക്ക് എന്താണ് പറയാനുള്ളത്. ഷഹലയ്ക്ക് എങ്ങനെയാണ് MBBS എന്ന സ്വപ്നത്തിലേക്ക് ഷഹല എത്തിയത്? ഒത്തിരി ഇൻസ്പിറേഷൻ തരുന്ന കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. സോ നമുക്ക് കേൾക്കാം. ഷഹല, ഷഹലയുടെ സ്കോർ 653. ഷഹലയ്ക്ക് എങ്ങനെയാണ് MBBS അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം ഷഹലയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമുക്ക് അവിടുന്ന് തുടങ്ങാം. കുട്ടിക്കാലം മുതലേ പഠിക്കാനൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിനാൻഷ്യലി ക്രൈസിസ് ഉള്ള ഇതിൽ തന്നെയാണ്. അതായത് പക്കുമ്മാക്കും സാധാ ജോലിയാണുള്ളത്, വലിയ ഇതൊന്നുമില്ല. അപ്പോൾ അന്ന് മുതലേ അപ്പോൾ ഇപ്പം ഇമ്മ എപ്പോഴും പറയും, എൻ്റെ മോള് പഠിച്ചുങ്ങാണ്ട് നല്ല ജോലിയിലെത്തണം എന്നൊക്കെ പറയും. പിന്നെ എല്ലാ കുട്ടികളെയും പോലത്തെ എനിക്ക് പ്ലസ് ടു വരെ ഇങ്ങനെ ഏത് ഫീൽഡാണ് ഏത് വലിയ അംബീഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടർ ആവാനുള്ള ഇത് ലാസ്റ്റ് ഇങ്ങനെ എത്തിപ്പെട്ടു. എന്താ അങ്ങനെ ഈ MBBS ചൂസ് ചെയ്ത് തീരുമാനിച്ചു. തീരുമാനിച്ചു. ശാല രണ്ടാമത്തെ റിപ്പീറ്റ് ആണല്ലേ. ആദ്യത്തെ റിപ്പീറ്റിൽ 561 ആയിരുന്നു എനിക്ക് സ്കോർ ഉണ്ടായിരുന്നത്. ഫിനിക്സ് ബാച്ചിലേക്ക് വന്നു. വന്നു അങ്ങനെ ഇപ്പം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയാണ്. ഇപ്പം എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഫാമിലിയില് ഈ ഫാമിലിയിലെ ആദ്യത്തെ ഡോക്ടറാണ്, അവരുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ്. ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ വേണമെന്ന് ആഗ്രഹിച്ച ആ ഒരു സന്ദർഭത്തിലാണ് ഷഹലയ്ക്ക് ഇങ്ങനെ ഒരു സ്കോറ്. അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവരൊക്കെ എങ്ങനെയാണത് ഈ വിജയത്തിനെ നോക്കി കാണുന്നത്? എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എല്ലാവരും പറയണത് ഇതന്നെയാണ്, മോള് പഠിച്ച് പാനി പാനി നോക്കണം, നല്ലൊരു ജോലി വാങ്ങണം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഷഹലയുടെ ഉമ്മയോട് സംസാരിച്ച സമയത്ത് ഷഹലയുടെ ഉമ്മയാണ് പറഞ്ഞത്, ഷഹലയോട് മോളൊരു ഡോക്ടർ ആകണമെന്ന് ആദ്യം ഷഹലയോട് പറഞ്ഞത് ഷഹലയുടെ ഉമ്മയാണ്. അവർ നിരവധി ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് സമയങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരെ ഒരു കുടുംബമാകുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ചികിത്സകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഈ ഡോക്ടർമാരെ കാണുമ്പോൾ അവിടെ ആരെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഒന്ന് ആരെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിലൊക്കെ ആഗ്രഹിച്ച ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട് ഇവരുടെ കുടുംബത്തിൽ. അപ്പോൾ നമുക്ക് ഷഹലയുടെ ഉമ്മയുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയാണ് മകളെ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ള ഒരു ആശയം ഷഹലയുടെ ഉമ്മയുടെ മനസ്സിൽ വന്നതെന്ന്? ആദ്യം തന്നെ അൽഹംദുലില്ലാഹ് പഠിച്ചു. പക്ഷേ ഉപ്പാക്ക് സുഖമില്ലാതായപ്പോഴാണ് ആകെ ബുദ്ധിമുട്ടിയത്. അപ്പോൾ പിന്നെ ഇവരോട് പറയും എന്തെങ്കിലും നല്ല നിലയിലെത്തണം, നല്ലതിൽ പോകണം എന്നൊക്കെ. പക്ഷേ മെഡിക്കൽ തന്നെയാണ് എൻ്റെ ഒരു ഇതിൽ ആദ്യം തന്നെ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അയക്ക് എത്തിപ്പെടേണ്ട രീതി എങ്ങനെയാന്നുള്ളത് അറിയില്ലായിരുന്നു. വിദ്യാഭ്യാസം ഞങ്ങൾക്ക് എനിക്കും ഒന്നും അല്ലാതല്ല. പക്ഷേ അയക്ക് എത്തിപ്പെടേണ്ട രീതി, പിന്നെ സാറുമാരെ നല്ല സപ്പോർട്ടുണ്ട്. ഓളെ സാറുമാരെ പഠിപ്പിച്ച ഉസ്താദുമാരാണെങ്കിലും സ്കൂളിലെ അധ്യാപക എല്ലാം വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാത്തേക്കുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം
രക്ഷണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനാലും അയക്ക് എത്തിപ്പെടും. എത്തിപ്പെടാന്നുള്ളതാണ്. ശാലയുടെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നു അല്ലേ? ആ പ്രവാസി. പിന്നെ ഗൾഫ് നിർത്തി നാട്ടിൽ വന്നു. നാട്ടിൽ സാധാരണ ഓട്ടോ ഡ്രൈവറാണ്, ജോലി ചെയ്ത് മുന്നോട്ട് പോവാണ്. അപ്പോ സഹലക്ക് സഹല ഉപ്പനോട് നമുക്ക് സംസാരിക്കണം. സഹലെ പഠിപ്പിച്ചതും ഇത്രയും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സഹലയെ ഹോസ്റ്റലിൽ നിർത്തി അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പൊ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഒരു കുട്ടിക്ക് ഇപ്പൊ റീറിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം, രണ്ടാമത് തവണ ശ്രമിക്കുന്ന സമയത്ത് ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഒരു കുട്ടിക്ക് റീറിപ്പീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അതൊരു വലിയൊരു പ്രഷറാണ് സഹല. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് സഹലയുടെ ഉപ്പയ്ക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. അവള് ചെറുപ്പം മുതലേ എൽ കെ ജി മുതലേ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എൽ കെ ജി മുതൽ പഠിക്കുമ്പോൾ തന്നെ അഞ്ചാം ക്ലാസ് വരെ ഒരു ചെറിയ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, ഞങ്ങളെ പുത്തനങ്ങാടിയിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ടീച്ചേഴ്സ് പറയും അവർ നല്ല പഠിപ്പിക്കണം, അവളെ പഠിക്കണുണ്ട്. കാരണം പഠിപ്പിക്കണം എന്നല്ല, അവൾക്ക് ആ സ്കൂളിൽ തന്നെ അവൾക്ക് മാർക്കുണ്ട്. അന്ന് അവിടെ ടോപ്പറായിട്ട് ആ സ്കൂളിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവൾ യു പി സ്കൂളിൽ ചേർത്തു. അവിടെയും ഇങ്ങനെ തന്നെയാണ്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നല്ല ഇവളെ എന്നും പഠിപ്പിക്കണം, പഠിപ്പിച്ചിട്ട് ഇവളെ നല്ല പഠിക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്കൂളിൽ പോയി ചെല്ലുമല്ലോ. അപ്പോൾ അവർ പറയും ഇവരെ പഠിപ്പിക്കണം, ഇവൾ നല്ല പഠിക്കുന്നത്. അങ്ങനെ അത് പിന്നെ യു പി കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് എത്തി. ഹൈസ്കൂളിൽ പഠിച്ച് ഫുള്ള് എ പ്ലസ് കിട്ടി. അപ്പോഴും അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ പത്താം ക്ലാസ്സിൽ പോയ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു, ആ ക്ലാസ് ടീച്ചറ് സജന ടീച്ചർ എന്ന് പറഞ്ഞത്. അന്ന് തന്നെ ഇവർ പറഞ്ഞു ഇവളെ കണ്ട് പഠിപ്പിച്ച് പിന്നെ ഇത് എൻട്രൻസ് ഇത് നീറ്റ് പരീക്ഷ എഴുതിപ്പിക്കണമെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇവളെ. ഇല്ല നമുക്കറിയില്ല, എനിക്കത്ര അറിയില്ല. പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞു തരും. കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ വണ്ടീൻ്റെ ഫീൽഡിലായതുകൊണ്ട് അവരെപ്പോഴും കാണും ചെയ്യും. പിന്നെ ഇവരെ സ്കൂളിൽ കൊണ്ടുവിടല ഞാൻ തന്നെയാണ്. അപ്പോൾ അവരായിട്ട് എപ്പോഴും ബന്ധമുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ അഡ്മാഷൻ്റെമാരി അവിടെയും പഠിച്ചിട്ട് പിന്നെ 1200 1195 മാർക്ക് കിട്ടി. ആ സ്കൂളെന്ന് പറഞ്ഞാൽ തന്നെ സയൻസിൽ ഇവളെന്നെയാണ് ടോപ്പ് റിസൾട്ടാണ്. പിന്നെ അവിടുത്തെ ഒരു വേറെ അവിടെ സ്കൂളിൽ ഒരു അധ്യാപകൻ ഉണ്ട്, അയാളെ കുട്ടിക്ക് അത് ഹ്യൂമാനിറ്റീസ് ആണ് വിഷയം, 1200. സയൻസിൽ ഇവർക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അവിടുന്ന് അവർ പറയും നിങ്ങൾ പെട്ടെന്നൊന്ന് ഇവരെ നീറ്റിലേക്ക് വിടണം, ആ പഠിക്കണം, പിന്നെ സ്കൂൾ പഠനം നിർത്തരുത് അവരും പറയും. അങ്ങനെയാണ് ഇതിലേക്ക് പിന്നെ നീറ്റ് എഴുതി. ഫസ്റ്റ് തന്നെ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ എഴുതിയപ്പോൾ 436 മാർക്ക് അതിൽ ആ കിട്ടി. അപ്പോൾ പിന്നെ പഠിപ്പിക്കണം എന്നുള്ളതിന് അവൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആദ്യ തവണ റിപ്പീറ്റ് ചെയ്ത് ആദ്യ തവണ റിപ്പീറ്റ് ചെയ്തതും ഹോസ്റ്റലിലായിരുന്നില്ലേ പഠിച്ചത്? അല്ല ഓൺലൈൻ ആയിട്ടായിരുന്നു. അന്ന് കൊറോണ സമയം, കൊറോണ സമയം ആകുമ്പോൾ നമ്മൾ ഓൺലൈനിലാണ്. അപ്പോൾ ഹോസ്റ്റൽ ഫീ കൊടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഓൺലൈൻ ആയിട്ട് ചൂസ് ചെയ്തു, വീട്ടിൽ തന്നെ പഠിച്ചു. പക്ഷെ ഓൺലൈൻ ആയിട്ട് പഠിച്ചിട്ടും ആ ഒരു 561 എന്ന് പറഞ്ഞ സ്കോറ് വളരെ മികച്ച സ്കോറാണ്. ഓൺലൈൻ ആയിട്ട് പഠിച്ചിട്ട് ആ ഒരു സ്കോർ എത്തിയപ്പോൾ ആ മാർക്ക് കിട്ടിയപ്പോൾ ഇതേമാതിരി മാഷന്മാരും ടീച്ചർമാർക്കും അവരൊക്കെ അന്വേഷിക്കും, അവളെ പറ്റി എപ്പോഴും അന്വേഷിക്കും. ഇവിടെ ചിലവർ വേറെയവരുണ്ട്. അപ്പൊ എങ്ങനെയാ ഇവരെ പഠിപ്പിക്കണം, ഒരിക്കലും നിർത്തരുത് എന്നുള്ളൊരു. അപ്പൊ ഒന്നും കൂടെ ശ്രമിച്ചു എന്തായാലും മാർക്ക് കിട്ടുന്ന വിശ്വാസം ശൈലക്കും ഉണ്ടായിരുന്നു. ശഹലയിൽ നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസം നമ്മുടെ ഇവിടെ രണ്ടാം തവണ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ സ്കോളർഷിപ്പോട് കൂടാണ് സഹല സൈലത്തിൽ പഠിക്കുന്നത്. ഫുള്ളായിട്ട് ഹോസ്റ്റലിൽ നിന്നു ചെലവ് മാത്രം, അത്രേ ഉള്ളൂ, വേറൊരു ചെലവില്ല. ഭക്ഷണം അടക്കം എല്ലാം ഫ്രീ. അത് സഹലിനെ സംബന്ധിച്ചിടത്തോളം സഹലയുടെ ആദ്യത്തെ റിസൾട്ട് ത്തിനുള്ള ഒരു അംഗീകാരമാണ്. അല്ലാതെ ആരും ശാലയ്ക്ക് കൊടുക്കുന്ന ഒരു സൗജന്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ശാല അധ്വാനിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളതിന്റെ ഒരു അംഗീകാരമാണ്. സാറന്മാർ പറച്ചിലുണ്ട്, ഞാൻ ഇവിടെ ആദ്യം പഠിപ്പിച്ച് നമുക്ക് അവസരങ്ങൾ വരും, നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ മതി, നിങ്ങൾ അവളെ ഇറക്കി വിടി, അതിന് അവസരങ്ങൾ വരും. പക്ഷെ നമുക്ക് അറിയില്ല അതെങ്ങനെയെന്നുള്ളത്. ഞാൻ പറഞ്ഞിന്റെ ഒരിക്കലും റിപ്പീറ്റ് അങ്ങനെയൊക്കെ കഴിയോ അറിയില്ല, എത്തിപ്പെടണം എന്നുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് കഴിയോന്ന് അറിയില്ല. എനിക്ക് പിന്നെ കുറച്ച് ഇങ്ങനെ കുടുംബ ആളുകളോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഞാൻ പിന്നെ എത്തണീന്റെ മുന്നേ ഇങ്ങനെ ഇവരെ എത്തണീന്റെ മുന്നേ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കി, ഓരോന്ന് ഓരോ ഫീൽഡ് എങ്ങനെയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ മെഡിക്കൽ ഫീൽഡ് എന്നത് ഞാൻ അധികം നടന്ന ഏരിയ ഭാഗം മെഡിക്കൽ ആയത് ഹോസ്പിറ്റലിലൊക്കെ നല്ല ഹോസ്പിറ്റലിൽ വേണ്ടിട്ട് ഇക്കാക്കുമായിട്ടും എൻ്റെ ഉമ്മാക്കായിട്ടും എൻ്റെ ഉപ്പാക്കായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ എല്ലാ
ബുദ്ധിമുട്ട് ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും കരുതലുണ്ട് ഏതെങ്കിലും ഒരു മേഖലയില് നമ്മളെ കുട്ടി അവിടെ എത്തിപ്പെട്ടാല് നല്ലതായിരുന്നു എന്നുള്ളത് എത്തലുണ്ട്. എനിക്കതിനു പേടിയുണ്ടായിരുന്നു കിട്ടുമൊക്കെ. പക്ഷെ വിചാരിച്ചതിനേക്കാൾ വലിയൊരു നല്ല സ്കോർ, നല്ലൊരു സ്കോർ. ഇൻഷാല്ലാ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രതീക്ഷിക്കാം. സഹലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു പാരന്റ്സ്, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു പാരന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ശഹലയ്ക്ക് എന്നും അഭിമാനിക്കാം. തിരിച്ചും ശഹലൻ എന്ന് പറയുന്നത് നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു ഒരു അച്ചീവ്മെൻ്റാണ് വാങ്ങിയത്. കാരണം ഇത്രയും കുട്ടികൾ ചെയ്യുന്ന ഒരു പരീക്ഷയിൽ ഇങ്ങനെ ഒരു സ്കോർ, രണ്ടാം തവണ പ്രഷറൊന്നുമില്ലാതെ കൂളായി പഠിച്ച് വളരെ റിലാക്സ്. ശഹല എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അത് ക്ലാസ് എന്നാണെങ്കിലും പുറത്തുനിന്ന് കാണുകയാണെങ്കിലും ഇനി ഹോസ്റ്റലിൽ പോകുമ്പോഴൊക്കെ അവൾ എപ്പോഴും വളരെ കൂളായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. എപ്പോഴും ഒരു ടെൻഷൻ, സാർ എനിക്ക് മാർക്ക് കുറേ പേടിയോ, അങ്ങനെയൊന്നും ശഹല സംസാരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ശഹലയ്ക്ക് ഫിനിക്സ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ക്ലാസ് റൂമിലെ ഹോസ്റ്റലിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരിക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിനിക്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഒഫ്കോഴ്സ് റീ റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഫുൾ ഒരു പഠനത്തിൻ്റെ ഒരു ഇതായിരുന്നു എല്ലാ കുട്ടികൾക്കും ഉണ്ടായതിൻ്റെ. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എന്താ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്, പക്ഷെ കോമ്പറ്റീഷനിൽ ഉപരി ഞങ്ങൾ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ആൻസറൊക്കെ കിട്ടാത്തുണ്ടെങ്കിൽ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ഉണ്ടാക്കുക, അതങ്ങനെ. പിന്നെ സൈലത്തിൻ്റെ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റീസാണ്. വളരെ നല്ല അധ്യാപകരാണ് അവിടെ ഉള്ളത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നല്ല സാറുമാരാണ് അവിടെ ഉള്ളത്. എനിക്ക് ഓഫ്ലൈനത്തെ സാറുമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഫിനിക്സ് ബാച്ചിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഡെയിലി ഞങ്ങൾക്ക് വൺ ചാപ്റ്റർ ചെയ്തിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വൺ ചാപ്റ്റർ ഒരു ദിവസം ഒരു സാറിനെ തന്നെ കണ്ടിരിക്കുക അങ്ങനെയാണ്. പക്ഷെ എന്നാലും സാറുമാരെ ക്ലാസ്സിൽ തന്നാൽ നമുക്ക് അതിൻ്റെ ഒരു മടുപ്പ് തോന്നൂല. അങ്ങനെ സാറുമാർ അത്രയും നല്ല ഇതിലാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. എന്താ അങ്ങനെ ആണ് പോയത്. ഹോസ്റ്റലിലൊക്കെ ഒത്തിരി പിള്ളേരുള്ള ഹോസ്റ്റലായിരുന്നോ? ആ ഞങ്ങളെ ഹോസ്റ്റലിൽ നെപ്റ്റ്യൂൺ ആണ്. ഞങ്ങള് 80. എന്നാലും ആ കുട്ടികളൊക്കെ ഫുൾ ടൈം പഠിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ്. നല്ല കാം ആയിരുന്നു. ഡേ ടൈമിൽ ഹോസ്റ്റൽ ഉണ്ടാകുമ്പോൾ പോലും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സമയം യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. അതെ അതെ, ഫുൾ ടൈം. അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഹൈബ്രിഡിൽ ചേരാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നത്. നമുക്ക് അറിയില്ല അവിടുത്തെ എല്ലാതും അറിയില്ല. പക്ഷെ അവിടെ വന്നപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് ഇത്ര മാർക്കില്ലേ ഈ അയില് പോകേണ്ട, ഇങ്ങനെ ഇങ്ങനെ ഫിനിക്സ് ബാച്ചിൽ ചേർന്നോ അതിൽ എക്സാംസ് നല്ലോണം ഉണ്ടാകും അതിൽ ചേർന്നോന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടേക്ക് ആക്കി, അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ പോയി. പിന്നെ ജീതാ മെൻ്ററായാലും വാർഡന്മാരെ ബീനാവൻ്റെയും എനിക്കല്ല വിഷമേനു, ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് ആദ്യം വിഷമമുണ്ടായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ പോണത്. അത് ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. ഉമ്മാന്റെ വീട്ടിൽ പോവാ അങ്ങനെ ഇങ്ങോട്ട് വരും എന്നല്ലാതെ വേറെ എവിടേക്കും ഞാൻ പോയിട്ടില്ല. അപ്പൊ ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയാലും അവിടുത്തെ ബീനാൻറ്റിയും സജാൻറ്റിയും പിന്നെ ജിതാമിസ്, നീലിമാമിസ് എല്ലാവരും ഭയങ്കര കെയറാണ്. ജിതാമിസിനൊക്കെ ഭയങ്കര കാര്യമാണ്, മക്കളെ എന്ന് വിളിച്ചിട്ട് വരും. അപ്പോൾ നല്ല കാര്യമാണ്. അപ്പൊ പിന്നെ അവിടുത്തെ ഒരു ഇതിലായപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലത്തെ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാന സമയത്ത് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്, നമ്മൾ 7 മണി 8 മണി വരെയൊക്കെ അവസാനത്തെ എക്സാമും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ 8 മണി ഒക്കെ ആകും. ഇത്രയും സമയം നിങ്ങൾ ക്യാമ്പസിലായിരുന്നു. ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് 4 സെഷൻ ആയിരുന്നു നിങ്ങൾ റിവിഷൻ സമയത്ത് അല്ലേ? ഓരോ ദിവസം ഓരോ ചാപ്റ്റർ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഹോസ്റ്റലിലേക്ക് തന്നു വിട്ടിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് വന്നിട്ട് ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ആ 2 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു ആ ഒരു സമയത്ത്? ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും എന്താ ബയോളജി പെട്ടെന്ന് കഴിയും. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഏകദേശം ഒക്കെ ചെയ്തു പോയിട്ട് പിന്നെ ക്ലാസ്സിൽ സാറുമാർ കൂടി പറയണതാകുമ്പോൾ പിന്നെ നമ്മൾ ഒന്ന് റിവിഷൻ ചെയ്തിട്ടാണല്ലോ പോണത്, അപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റൂല പറയണതൊക്കെ. മോക്ക് ടെസ്റ്റ് സീരീസിൽ ശൈലക്ക് കിട്ടിയ ഏറ്റവും ടോപ്പ് സ്കോർ എത്രയായിരുന്നു? മോക്ക് ടെസ്റ്റിൽ എനിക്ക് 645 ആയിരുന്നു ടോപ്പ് സ്കോർ. ലാസ്റ്റ് എയ്ത് എക്സാം, ലാസ്റ്റ് അതിന്റെ ഇടയിലൊന്നും ഒളന്നിട്ട് ഡൗൺ ആയിരുന്നു. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ നമ്മളെ അവളെ അറിയിക്കൂല, ഇവിടെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ റിസൾട്ട് വന്നപ്പോ ഞാൻ കരുതിയത് എന്താ വെച്ചാല് ഇത്രയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. പക്ഷെ 640 എന്ന് പറഞ്ഞ നീറ്റ് എക്സാം എഴുതിയപ്പോ 653 സ്കോർ കൂടി. അതിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സാർ തന്നെയാണ്. സാർ എപ്പോഴും സാറിന് ഓർമ്മ ഉണ്ട്. സാർ പറയും ഷഹാം ആയാലും അഭിഷേക് ആയാലും ഓലൊക്കെ ടോപ്പ് സ്കോർ നീറ്റ് സ്കോറാണ്. സാർ എപ്പോഴും ക്ലാസ്സിൽ വന്ന് പറയും ഇപ്പൊ ഇങ്ങനെ തന്നെ ഇക്കാരം. പിന്നെ നിങ്ങള് ഇപ്പൊ ഇന്ന് എക്സാം കഴിഞ്ഞാല് അതിന്റെ റിവിഷൻ
അതിൻ്റെ പേപ്പർ നാളെ ഇതാക്കി വരിക, പിന്നെ അടുത്ത എക്സാമിന് ഇങ്ങനെ പടിപടിയായി മുന്നോട്ട് കയറുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാർക്ക് കുറയലുണ്ട്, അപ്പം ഇങ്ങനെ ചെറിയ ഇതുണ്ടെങ്കിലും, പക്ഷെ എന്നാലും ഇങ്ങനെ നോക്കും. സാർ എപ്പോഴും പറയും ഷഹാമ അതുപോലെയൊക്കെ ടോപ്പ് സ്കോർ നീറ്റ് സ്കോറാണ്. അങ്ങനെ നമ്മുടെ സൈലത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ഏരിയ നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻസിൻ്റെ ഈ അവസാന എക്സാമിനേക്കാൾ മാർക്കായിരിക്കും അവരുടെ നീറ്റ് സ്കോർ. അത് എപ്പോഴും ആ ഒരു ട്രെൻഡാണ് അങ്ങനെ കാണല്. എനിക്ക് അടുത്ത വർഷത്തെ വിദ്യാർത്ഥികളോടും ഷേലിനെ പറ്റിയൊക്കെ ആയിരിക്കും എനിക്ക് ക്ലാസ്സിൽ പറയാനുണ്ടാവുക. കാരണം അത്രയും വിദ്യാർത്ഥികൾ ഈ എക്സാം എഴുതുന്നു. അവർ ഇപ്പോൾ ഈ ഫിനിക്സ് ബാച്ചിൽ എൻ്റെ കൂടെ 85 കുട്ടികൾ ഇവരെ ഫിനിക്സ് ബാച്ചിലുണ്ടായിരുന്നു. അതിലൊരു 60 അടുത്ത് കുട്ടികൾ 600+ ആണ്. അപ്പോൾ അവർ അത്രയും സിൻസിയർ ആയിട്ട് ഇതിനെ കാണുന്നു. അങ്ങനെ സിൻസിയർ ആയിട്ട് കാണുന്നവർക്ക് അത്രയും റിസൾട്ട് ഉണ്ടാവും. അതാണ് നമുക്കൊരു മോളെയും കൂടെ പരിചയപ്പെടാനുണ്ട്. ഷേലൻ്റെ അനിയത്തി മിടുക്കിയാണ്, 10th class ഫുൾ A+ ആണ്. നമ്മൾ നേരത്തെ കണ്ട ട്രോഫികളിൽ ചിലതെല്ലാം മോളെ പേരെന്തായിരുന്നു? ഷിഫ്ല. ആ ഷിഫ്ലക്ക് കിട്ടിയ ട്രോഫിയാണ്. ഇത്താത്ത മോളെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുണ്ട്? മോക്കു ഇതേപോലെ ഒരു MBBS ഒക്കെ നേടണം, അല്ലെങ്കിൽ വേറെ എന്താണ് മോളുടെ ഒരു കരിയറിനോടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ? എൻ്റെ ഇൻസ്പിറേഷൻ താത്തയാണ്. താത്ത ഇന്നതൊന്നും പഠിച്ചാലല്ല, എനിക്ക് എന്താ ഇഷ്ടം അത് എനിക്ക് വേണ്ട പോലെ പഠിക്കണം, എനിക്ക് താല്പര്യം ഉള്ളതിന് പഠിച്ചാൽ മതി, ഇന്നൊന്ന് ഫോഴ്സ് ചെയ്ത് പഠിച്ചരുത്, അങ്ങനെയൊക്കെ പറഞ്ഞതാകും. എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ട്, സംശയം ഉണ്ടെങ്കിൽ അപ്പപ്പോൾ സാർമാരോട് ചോദിച്ചുകൊണ്ട്, അതിനൊന്നും മടി കാണിക്കരുത്, പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമല്ല, പഠിച്ചാൽ തന്നെ ഉള്ളതാകും, അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ എല്ലാത്തിലും ഇൻസ്പിറേഷൻ താത്ത തന്നെയാണ്. അപ്പോൾ ഷേലിനോട് ഇനി നമുക്ക് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, സൈലത്തിന് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഷേലക്ക് ഇപ്പോൾ ഷേലയുടെ ജീവിത സാഹചര്യത്തിൽ ഷേലയുടെ ഉമ്മക്കാണെങ്കിലും ഉപ്പക്കാണെങ്കിലും, ഉപ്പ ഗൾഫ് നിർത്തി നാട്ടിൽ വരുന്നു, പിന്നെ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നു. അപ്പോൾ ഷേലക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ആ ജീവിതാനുഭവം കൊണ്ട് മനസ്സിലായതാണ്. ഷെഹല ഒരു ഡോക്ടറായി കാണുന്ന സമയം, ഡോക്ടറായി സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, സമൂഹത്തിൽ ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് ആ മോറൽ വാല്യൂസൊക്കെ കൃത്യമായിട്ട് മുറുകെ പിടിക്കുക. അതായത് നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ സഹായിച്ചുകൊണ്ട് നല്ലൊരു ഡോക്ടറായി നാടിനും കുടുംബത്തിനും ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അഭിമാനമായിട്ട് നല്ലൊരു ഈ പഠനമൊന്നും ഇവിടെ നിന്ന് നിർത്തരുത്. ഇനിയാണ് നിങ്ങളെ ജീവിതം തുടങ്ങുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് MBBS നിർത്താതെ ഒരു MD ഒക്കെ ചെയ്ത് ഒരു സ്പെഷ്യലൈസ്ഡ് നല്ലൊരു ഡോക്ടറായിട്ട് സൊസൈറ്റിക്കും വീടിനൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് സൈലവും ഞാനും എൻ്റെ പേരിലൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, നല്ല മെഡിക്കൽ കോളേജിൽ കിട്ടട്ടെ, നന്നായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇനി നമ്മുടെ വിക്ടറി ഡേക്ക് ഉപ്പാനേയും ഉമ്മാനേയും കൂട്ടി വരിക, എന്നിട്ട് ഉപ്പാനേയും ഉമ്മാനേയും നമുക്ക് ഫ്രണ്ട് റോലിരുത്തിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് നമുക്ക് സ്റ്റെപ്പ് വാങ്ങിക്കണം, ട്രോഫി വാങ്ങിക്കണം. അവർക്കത് കണ്ടിട്ട് ആ ഒരു സന്തോഷം, ഉമ്മാൻ്റെ മുഖത്തൊക്കെ ആ ഒരു സന്തോഷം ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് എപ്പോഴും ഒരു അഭിമാനമായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, അവസാനം അവർ ഭയങ്കര ഇതാണ്, ഇപ്പോൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്നെ അറിയിക്കാതെ കൊണ്ട് നടന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉമ്മാൻ്റെ ഉമ്മക്ക് 2 പ്രാവശ്യം, ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ 5 പ്ലസ് കഴിഞ്ഞതാണ് സർജറി കഴിഞ്ഞാണ്. ഇപ്പാക്ക് അസുഖം ഉണ്ടായി, ഇതൊന്നും ഇന്നെ അറിയിക്കാതെയാണ് ഞാൻ അവിടെ പഠിച്ചത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അറിയണത്. ഞാൻ ടെൻഷൻ ആവരുത് കരുതിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ വരേണ്ടി വരുമെന്ന് അറിയാം, അതുകൊണ്ട് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ എന്നെ പഠിപ്പിക്കണത്. പിന്നെ ഇമ്മാൻ്റെ ഫാമിലി ആയാലും ഇമ്മാൻ്റെ ബ്രദേഴ്സ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. മാമ്മമാർ നല്ല സപ്പോർട്ടാണ് എനിക്ക്. അവരും കൂടി എൻ്റെ ഈ വിജയത്തിൽ എനിക്ക് ഭയങ്കര ഇത് ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയും സാറൊക്കെ, സാറുമാരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. മനോജ് സാറ്, സെയിനു സാറ്, എൻ്റെ ഇവിടെ ട്യൂഷനിൽ ഞാൻ ഇവിടെ +1 പഠിച്ച സമയത്തുള്ള സെയിനു സാറ്, മനോജ് സാറ്, പിന്നെ എൻ്റെ മദ്രസത്തെ ഉസ്താദ്മാരാണേലും അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഫാമിലിയിൽ നിന്ന് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അമ്മമാർ, ഷെറീന്, സലാം, സലീം, പിന്നെ എൻ്റെ ഉപ്പപ്പിയും ഉമ്മമ്മയും ഉമ്മാൻ്റെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പാടെ ആപ്പാരായാലും എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എൻ്റെ അലിക്കാക്കാറിട്ട് ഉമ്മാൻ്റെ ഒരു അമ്മയുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഈ സങ്കടപ്പെടേണ്ട, ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടൊക്കെ താങ്ക് യു പറയുകയാണ്. സാറുമാരോട്, സൈലത്തിലെ സാറുമാരോട് താങ്ക് യു പറയണേ. ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് 561 നിൽക്കുന്ന സമയത്ത് ഞാൻ ഇനി വേറെ എന്തെങ്കിലും കോഴ്സിന് പോയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴാണ് അനന്ത് സാറിൻ്റെ വീഡിയോ കാണുന്നത്, ഫിനിക്സ് ബാച്ച് ഉണ്ട്, ഫ്രീ ഓഫ് കോഴ്സാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരോടൊന്നും പറയാനില്ലല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമായി സാറ് ഇങ്ങനെ പറയുന്നത്. സാർ പറഞ്ഞത് സാറ് ചെയ്ത നല്ല കാര്യമാണ് സാർ ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ സൈലത്തേക്ക് വന്ന് എന്താ ഇപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി. താങ്ക് യു സൈലം. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, മോളിപ്പോൾ കഴിഞ്ഞു സൈലത്തിൽ നിന്ന് ഇറങ്ങി, നല്ലൊരു റിസൾട്ട് ഉണ്ടായി.
പക്ഷെ സൈലവുമായിട്ടുള്ള ഒരു ബന്ധം ഇവിടെ തീരുന്നില്ല. മോളെപ്പോഴും സൈലം ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അപ്പോൾ മോൾ ഏത് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്താലും, ഇപ്പോൾ കോഴിക്കോട് കിട്ടുകയാണെങ്കിലും മഞ്ചേരിയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ട്രിവാൻഡ്രമാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ ക്യാമ്പസിലും നമ്മുടെ സൈലത്തിലെ വിദ്യാർത്ഥികളുണ്ട്. മോൾക്ക് MBBSമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും MBBS കഴിഞ്ഞിറങ്ങി നല്ലൊരു ഡോക്ടർ ആകുന്ന വരെ സൈലം ഫാമിലിയിലെ മെമ്പറാണ് മോള്. സൈലത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും സൈലത്തിലേക്ക് അപ്രോച്ച് ചെയ്യാം. എന്ത് കാര്യങ്ങൾക്കും സൈലം ഉറപ്പായിട്ടും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഫാമിലിയോടൊപ്പം സൈലം എപ്പോഴും ഉണ്ടാവും. നീറ്റ് എക്സാം സ്വപ്നം കാണുന്ന മോളെപ്പോലത്തെ ഒരുപാട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇനി നീറ്റിലേക്ക് വരുന്ന ഒരു ഡോക്ടർ ആവണമെന്ന് കരുതി നീറ്റ് എക്സാമിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് സഹലക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ ജീവിത സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വഴി തുറന്നു വരും. അതിപ്പോൾ ഏത് ഫിനാൻഷ്യൽ നല്ല ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അതിനുള്ള വഴി തുറന്നു വരും. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക. എന്താ ജീവിതം പാതി വഴിയിൽ ഇങ്ങനെ ഉപേക്ഷിച്ച് കളയാതെ നല്ലൊരു പാഷൻ പ്രൊഫഷൻ ആക്കി തന്നെ പഠിക്കുക, മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി, ഓൾ ദി ബെസ്റ്റ്.